മുഖ്യമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഉഷ ജോർജ് താമസിക്കുന്ന വീട്ടിൽ രണ്ട് തോക്കാണ്, ഒന്നല്ല രണ്ട് തോക്ക്. ഇതെന്താ വെള്ളരിക്ക പട്ടണം? ഇവിടെ പോലീസും കളക്ടറും ഒന്നുമില്ലേ? ഒരു യുവതി 11 മണിക്ക് കൊടുത്ത കേസിൽ 3 മണിക്ക് പ്രതിയായ ജോർജിനെ അറസ്റ്റ് ചെയ്ത നാടാണിത്. എന്നിട്ടും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിവെച്ച് കൊല്ലുമെന്ന് താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പരിശുദ്ധ കൊന്തയെ സാക്ഷിയാക്കി മാധ്യമങ്ങളുടെ മുൻപാകെ പരസ്യമായി ആക്രോശിച്ചത് ഇവിടുത്തെ പോലീസും കോട്ടയം കളക്ടറും മാത്രം കേട്ടില്ല. മാനസിക വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് ന്യായം പറയാം, അതുതന്നെയാണ് സത്യവും. മാത്രമല്ല ഉഷ ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ. കാസർഗോഡ് സ്വദേശിയായ ഹൈദർ മധൂറാണ് ഉഷ ജോർജിനെതിരെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഉഷ ജോർജിനെതിരെ വധഭീഷണിക്ക് കേസെടുക്കണമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലണം, എൻ്റെ അപ്പൻ്റെ റിവോൾവർ ഇവിടുണ്ട്, കുടുംബത്തെ തകർക്കുന്ന ഇയാളെ വെടിവെച്ച് കൊല്ലണം. സംഭവം അറിഞ്ഞ ഉടനെ പുള്ളിയുടെ പെങ്ങന്മാരെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വേദനിക്കുകയാണ്, ഒരാഴ്ചയ്ക്കകം അയാൾ അനുഭവിക്കും, അനുഭവിച്ചേ തീരുള്ളൂ, ഞങ്ങളുടെ ശാപം പിന്നാലെയുണ്ട്. ഒരു നിരപരാധിയെ, ആ പുള്ളിക്ക് ഇത്രയും പ്രായമായി, ആ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാമോ? ഇതാണ് ഉഷ ജോർജ് പറഞ്ഞത്. ആംസ് ആക്ട്, മാനസിക വിഷമമുള്ളവരെ തോക്കുപോലുള്ള മാരക ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്നും തടയുന്നു, അതിൽ നിയമമുണ്ട്. ഉഷ ജോർജ് ഈ പ്രസ്താവന നടത്തിയിട്ട് ഒരാഴ്ചയാകാറായി. മാത്രമല്ല ലൈസൻസിയായ പി സി ജോർജ് ഒന്നിൽ കൂടുതൽ ക്രിമിനൽ കേസിൽ പ്രതിയുമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന മട്ടിൽ നടക്കുന്ന കോട്ടയം കളക്ടറേയും പോലീസിനെയും ഈരാറ്റുവേട്ട സിഎയെയും സർവീസിൽ നിന്നും മാറ്റി നിർത്തണം. അവർ മനോവിഷമത്താൽ മുഖ്യമന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെയോ, അതുമല്ല ആരെയും കിട്ടിയില്ലെങ്കിൽ സ്വയമോ വെടിവെച്ച് അപകടമുണ്ടായി കഴിഞ്ഞ് പരിതപിക്കാനും പദം പറയാനും നടപടിയെടുക്കാനും നിൽക്കുകയാണോ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ജനം ചോദിക്കുന്ന ചോദ്യമാണ്. അതിനാൽ എത്രയും വേഗം അവരുടെ പക്കലുള്ള രണ്ട് തോക്കുകളും കണ്ടുകിട്ടുകയും അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുകയും വേണം.